എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിസ് മിനി സാക്ഷൻ 2010ലേക്ക് ഹാർദവമായ സ്വാഗതം. ഉത്സവം നമ്മൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉത്സവയാത്രയിൽ നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്ന ജാഫ്രിക്ക, ജഡ്ജായി എത്തിയിരിക്കുന്ന നാഷിക, കലാഭവൻ നവാസ്, കൂടാതെ നമ്മുടെ നാല് രാജാക്കന്മാരുമുണ്ട്. ഈ രാജാക്കന്മാരുടെ ശരിക്കും പറഞ്ഞാൽ ഔദാര്യം കൊണ്ടാണ് ഓരോ ദിവസവും അല്ലെ തീർച്ചയായും ഗുരുവും തോഴിയും അതുപോലെ റാണിക്കൊക്കെ ചിരിക്കാനിട വരുന്നത്. ഇന്നും ചിരിക്കുവാൻ വേണ്ടി ഒരു ടീമിനെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജാവായ കിങ് സോളമൻ ആണ്. പേരിന്റെ കൂടെ എപ്പോഴും ഞാൻ രാജാവാണ് രാജാവാണെന്ന് പറയുന്നതാണ് സോളമന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തീർച്ചയായും അതുപോലെ തന്നെ നീട്ടി വളർത്തിയ മുടിയും താടിയും പിന്നെ ആവശ്യത്തിനുള്ള മടിയും ചുടിയില്ലായ്മയും ഒക്കെയുള്ള പ്രിയപ്പെട്ട സോളമൻ മഹാരാജ. അപ്പൊ രാജാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങൾ രാജ്ഞിയുമായിട്ട് സംസാരിച്ചു, അപ്പൊ രാജ്ഞിക്ക് ഏറെക്കുറെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ രാജ്ഞി പറയുന്നത് രാജാവ് എന്ന് പറയുമ്പോൾ സാധാരണ ഈ വാളുകൊണ്ടുള്ള അംഗങ്ങളാണ് കാണിക്കുന്നത്. വാൾപ്ലേറ്റ് പഠിച്ചിരിക്കണം. പക്ഷെ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വാളുകൊണ്ടുള്ള ആൾക്കാരെ കൊണ്ടാണ്, അത് വാള് അംഗം കുറിക്കുന്ന രാജാക്കന്മാരല്ല വാക്കുകൊണ്ടുള്ള രാജാക്കന്മാരെ നിങ്ങൾ കൊണ്ടിരിത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പെർഫോമൻസ് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ സോളമൻ മഹാരാജാവിനോട് ചോദിക്കുന്നത് സിനിമകളൊക്കെ താങ്കൾ കാണാറുണ്ടോ? പിന്നെ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ നിങ്ങൾ സിനിമ കാണാറുണ്ട്? സിനിമകൾ കാണാറുണ്ട്. അല്ല, മട്ടുപ്പാവിൽ മാത്രമല്ല, കസേരയിൽ ഇരുന്നാലും സിനിമ കാണാം. അല്ല, അതല്ല പറഞ്ഞ, കസേരയിരുന്ന് മട്ടുപ്പാവിൽ നോക്കിയ സിനിമ കാണും. മട്ടുപ്പാവിൽ ഉപ്പാവ് സാധാരണ ഏത് മലയാള സിനിമയുടെ താരങ്ങളെ എല്ലാവരും ഇഷ്ടമാണ്. അതെ, ഒരു ഒരു സംഭവം, അതായത് അങ്ങനെ വല്ല ഗ്യാപ്പ് വരികയാണെങ്കിൽ നാരായണ കയറ്റിക്കൊള്ളോട്ടോ. പിന്നെ ഈ സോളമ മഹാരാജാവ് അത്യാവശ്യം സ്റ്റാർസിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മ്യൂസിക് ഇത് ഒരു രണ്ടുമൂന്ന് സ്റ്റാറിന് ചെയ്യാം അല്ലേ? സോളമ മഹാരാജാവ് ഈ കാലഘട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ എപ്പോഴും പറയുന്ന ഒരാൾ, അതായത് ഇന്ന കാലഘട്ടത്തിൽ ഈ സ്റ്റാർ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരുപാട് വിശകലനം ചെയ്യുന്ന ഒരാളല്ലേ, നമുക്ക് മേനോൻ സാറിന്റെ ഒരു ഐറ്റം ഒന്ന് കണ്ടാലോ. മഹാരാജാവ് ആകുന്നതിന് മുമ്പ് മാട്ട കളിച്ചു നടന്നതല്ലേ? പിന്നെ അതെ. അപ്പൊ അന്ന് ഉപയോഗിച്ച ചില വൈറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുന്ന ആ കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, പക്ഷേ രാജ്ഞിയെ കിട്ടാൻ വേണ്ടി പറയാം. അല്ല, ആദ്യം പ്രേക്ഷകരാണ്, രണ്ടാമതാണ് രാജ്ഞി. അതല്ലേ, ഏപ്രിൽ 18 എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് 19 അതെ 18-നകത്ത് ബാലേന്ദ്ര മേനോൻ ലാസ്റ്റ് കോടതിയിൽ ശോഭനയും ബാലേന്ദ്ര മേനോൻ പിരിയുന്നൊരു സീൻ, കോടതിയിൽ കയറി നിന്നിട്ട് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ മണിക്കൂട്ടൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയാനുള്ള അധികാരമെങ്കിലും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് തരണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഞങ്ങളെ പിരിച്ചേക്കുക. ഇത് പഴയ കാലഘട്ടം. കുറച്ച് കഴിഞ്ഞപ്പം ഉള്ളിയുടെ ശബ്ദമൊക്കെ മാറി. മിസ്റ്റർ ഓമനക്കുട്ടൻ, ഓമനക്കുട്ട, അതിരാവിലെ എഴുന്നേറ്റ് ഈ പറമ്പിലെ തൊഴിലൊക്കെ പോയിട്ട് ഈ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അന്നൊക്കെ കൊച്ചു നാളിലാണ്. ഞാനും എൻ്റെ മനുക്കുട്ടനുമായിട്ട് കൊച്ചു പുഴയോരത്ത് പോകും കൂട്ടാ. അന്നൊക്കെ പറമ്പിൽ നിറയെ മാവുക. മാവെന്ന് പറഞ്ഞാല് മൂവാണ്ടം മാങ്ങാം, കിളിച്ചുണ്ടം മാങ്ങാം, പേരയ്ക്ക മാങ്ങാം. ഓമനക്കുട്ട, ഈ പഴുത്ത മാങ്ങയ്ക്കൊരു പ്രത്യേക മണമുണ്ടറിയാവോ? ഞങ്ങൾ ഒരുമിച്ച് പാടും കൂട്ടാ. അത് കുറെ കാലഘട്ടത്തിന് മുമ്പേ. പിന്നെ അവസാന കാലഘട്ടം, ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, ഈ പഴുത്ത മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്ഞിയെ തന്നെ ഒരു നോട്ടം, അതെന്താണ്? അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഒരു വളക്കല് ഫീൽ ചെയ്യുന്നു തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോഴത്തെ നല്ല ബേസാണ് ഒരു അവാർഡ് കിട്ടിയ പടം ഉണ്ടല്ലോ സമാന്തരങ്ങൾ, അതിനകത്ത് മോനെ കാണാൻ വരുമ്പോ കൂട്ടുകാർ പറയും കേരളം എന്ന് പറയും. അപ്പൊ എളുത്ത താഴോട്ട് ഇറങ്ങി പോകുമ്പോ മോന് ഭയങ്കര ഫീലിംഗ് ആയി പോകും. മോൻ താഴോട്ട് ഗോണി ഇറങ്ങിയിട്ട് വന്നിട്ട് അച്ഛ പോലെന്ന് പറയുമ്പോ വാപ്പ പോലെന്ന് പറയും. ഇല്ല മോനെ, മോനെ കൃത്യമായി പറഞ്ഞാൽ 26 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അവിടെ രാജപാളയം എന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ എന്റെ ഈ പൊന്നുമോനെ പ്രസവിക്കുന്നതും കാത്ത് ഈ വാപ്പ സ്റ്റേഷനകത്ത് നിസ്കരിച്ചൊറ്റ ഇരിപ്പ. ആ ഒരു കാത്തിരിപ്പ് വെച്ചിട്ട് ഇതെനിക്കൊരു കാത്തിരിപ്പല്ല മോനെ, നന്നായി വരും. സോളമൻ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ സ്റ്റാർസിന്റെയും അല്ലെ ഒരു മൂന്ന് കാലഘട്ടം ചേർന്ന്. ശരിക്കും സോളമന്റെ വയസ്സ് എത്ര? നമ്മളൊക്കെ സെയിം ഏജ് ആണല്ലോ. ഏതോ കാലഘട്ടം ജനിച്ച രാജാവാണ്. ഞാൻ പ്രകാരം അടുത്ത ചിങ്ങൻ വരുമ്പോ ചിങ്ങനല്ല
അടുത്ത ചിങ്ങം വരുമ്പോ 35 വയസ്സ് കഴിഞ്ഞിട്ട് 40 വർഷമാകും. ചിങ്ങം വന്നില്ലെങ്കിൽ അല്ല, അന്ന് 25 വയസ്സ് അറിയില്ലേ. ഫിയാസ്ക അന്ന് ഞങ്ങളുടെ ബ്ലോക്ക് ഓഫീസായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ വിഗക്ക് വെച്ച് ടോപ്പ് വെച്ച് പാച്ചി വെച്ച് മീശ കൊട്ടിച്ചു വന്നിരിക്കുമ്പോ റാണിയുടെ വിചാരം 18, 19, 20 എന്നാ പറഞ്ഞിരിക്കണം. നിങ്ങൾ സത്യം പറഞ്ഞ് 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 ഇതിനിടയിൽ നുണ വിവാഹം നടക്കുന്ന സമയത്ത് അല്ല, വേറെ കാര്യമുണ്ട്. ഇതൊക്കെ അവരുടെ വാപ്പാടെ പ്രായമുള്ള പിള്ളേരെ കല്യാണ സമയത്ത് റാണിയുടെ വിഗ്രഹത്തിൽ കളഞ്ഞാ പോരെ. മൊത്തം നിങ്ങളില്ലേ ഇരിക്കണ 4 രാജാക്കന്മാര് റാണി. അതെ, വേറെ കാര്യം പറ്റായി, എന്തുകൊണ്ട് ഇവരൊക്കെ രാജാക്കന്മാരായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി. കാരണം അല്ല, കഴിവുകൊണ്ട് ആ ഒരു കഴിവുകൾ നമ്മൾ അംഗീകരിക്കണം, ആ ഒരു ചേഞ്ച്. അപ്പൊ റാണിക്ക് വേണ്ടി വന്നത് കഴിവ് കേടല്ലേ? കല്യാണം കഴിച്ചില്ല. ഈ റാണിയുടെ അടക്കം 5 കൊട്ടാരം കൂതറയാണെന്നുള്ള അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക്. പിന്നെ പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത് സോളമനെ കൊണ്ട് നാശക്കെ അങ്ങനെ പറയിപ്പിച്ചല്ലോ, സ്റ്റാർ പറയണമെന്ന് പറഞ്ഞു നവാസല്ല പറയിപ്പിച്ചു. അപ്പൊ അത് അതിനു മുമ്പ് ഇത് ഒരു മിനിറ്റ് ഒന്നും എടുത്തു വെച്ചില്ലേ, ഇത് ഇറക്കി വെക്കുക. ഇത് എടുത്തു വെക്കുമ്പോ ഞങ്ങള് പ്ലാനഡ് ആയിട്ട് ഒരു കൗണ്ടർ പറഞ്ഞിട്ട് കൊറേ നേരമായിട്ട് പ്ലാനിങ് ആണ്. അപ്പൊ സോളമൻ അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, സോളമൻ രാജാവ് ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊരു പണിയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു പണി കൊടുക്കാനായിരുന്നേ. കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒക്കെ പറഞ്ഞു, പറയണ്ട അത് തന്നെ പറയാം. പക്ഷെ ഇത് ആ കൗണ്ടർ പറയുന്നില്ല, കാരണം മനോഹരമായിട്ട് ആ ഒരു 3 സംഭവം ചെയ്ത് ഭയങ്കര ഗംഭീരമായി പോയി. സന്തോഷമായോ? ഏതായാലും സോളമൻ മഹാരാജാവിന്റെ ഒരു ഉഗ്ര പ്രകടനം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ ടീമംഗങ്ങളുടെ വരുന്നുണ്ട്.